കണ്ണൂർ കോർപ്പറേഷനിലെ യു ഡി എഫ് ഡെപ്യൂട്ടി മേയർക്കെതിരെ സി പി ഐ എം അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. കോൺഗ്രസ് വിമതൻ പി കെ രാഗേഷിനെയാണ് പുതിയ ഡെപ്യൂട്ടി മേയറാക്കാൻ സി പി ഐ എം തീരുമാനം. സി പി ഐയുടെ വിയോജിപ്പോടെയാണ് പുതിയ നീക്കം. കോർപ്പറേഷൻ ഭരണം തുടങ്ങി 6 മാസം കഴിഞ്ഞ സാഹചര്യത്തിലാണ് വിമതൻ പി കെ രാഗേഷിന് പിന്തുണയോടെ യു ഡി എഫിൻ്റെ ഡെപ്യൂട്ടി മേയർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ സി പി ഐ എം സി പി ഐ ഉഭയകക്ഷി യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. നിലവിൽ യു ഡി എഫിനും എൽ ഡി എഫിനും 27 വീതം അംഗങ്ങളുള്ള കോർപ്പറേഷൻ വിമതൻ്റെ പിന്തുണയിലാണ് സി പി ഐ എം ഭരിക്കുന്നത്. എന്നാൽ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ രാഗേഷ് അന്ന് വിട്ടുനിന്നതിനാൽ നറുക്കെടുപ്പിലൂടെ ലീഗിലെ സി സമീർ ഡെപ്യൂട്ടി മേയറായി. ഈ സ്ഥാനം കൂടി യു ഡി എഫിൽ നിന്ന് സ്വന്തമാക്കാനാണ് ഇടതിൻ്റെ അവിശ്വാസം. ജൂൺ ആദ്യവാരം തന്നെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കാര്യം രാഗേഷിനെയും അറിയിക്കും. അവിശ്വാസം വന്നാൽ അനുകൂലമായി വോട്ട് ചെയ്യാനാണ് രാഗേഷിൻ്റെ തീരുമാനം. ഡെപ്യൂട്ടി മേയറെ മാറ്റുക എന്നതൊരു പ്രധാനപ്പെട്ട കർത്തവ്യമായി മാറിയിരിക്കുന്ന അവസ്ഥയിലാണ് ഞാനുള്ളത്. ഈ എൽ ഡി എഫ് അങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെ അനുകൂലിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ രാഗേഷിനെ ഡെപ്യൂട്ടി മേയറാക്കുന്നതിനോട് സി പി ഐ യോജിക്കുന്നില്ല. രാഗേഷ് ഡെപ്യൂട്ടി മേയറാകുന്നതോടെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അദ്ദേഹമാകും. നിലപാടുകളിൽ വലിയ സ്ഥിരതയില്ലാത്ത രാഗേഷ് ഭാവിയിൽ ഇടതു ഭരണത്തിന് വലിയ തലവേദനയാകുമെന്നാണ് സി പി ഐ നൽകുന്ന മുന്നറിയിപ്പ്. എന്നാൽ അവിശ്വാസം വന്നാൽ മുന്നണി മര്യാദയുടെ പേരിൽ വോട്ട് അനുകൂലമായി ചെയ്യുമെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നു. അതേസമയം രാഗേഷിനെ പിണക്കി യു ഡി എഫ് പാളയത്തിലെത്തിച്ചാൽ എൽ ഡി എഫിൻ്റെ ഭരണം തന്നെ ഇല്ലാതാകും. അതൊഴിവാക്കാനാണ് ഈ നീക്കമെന്നാണ് സി പി ഐ എം വിശദീകരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.